എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് കസ്റ്റാർഡ് പൗഡറൊന്നും ഇല്ലാതെ ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ കോൺഫ്ലവർ കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഒരു പാക്കറ്റ് പാലും പിന്നെ വാനില എസൻസും 3 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം. പിന്നെ നമ്മൾ കയ്യിലെന്ത് ഫ്രൂട്ട് സലാഡ് വെച്ചെങ്കിൽ അതും കൂടെ എടുക്കുക. അപ്പോൾ ഞാൻ ഇതെന്താ എങ്ങനെ ഉണ്ടാക്കിയതെന്ന് കണ്ടു നോക്കിയും. അപ്പോൾ അതാ ഒരു ബൗളിക്ക് 3 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് 500 ml ഒരു പാക്ക് പാലാണിത്. പിന്നെ ഒരു കുഞ്ഞ് ടീസ്പൂണിന് വാനില എസൻസും കൂടെ എടുക്കുക. അപ്പോൾ അതാ പാല് പൊട്ടിച്ച് ഞാൻ ഒരു പാത്രത്തേക്ക് പാർന്നു കൊടുത്തിട്ടുണ്ട്. അതിരുന്ന് ഇനി ഈ കോൺഫ്ലവർ ഒന്ന് കട്ടൊന്നും ഇല്ലാതെ നന്നായിട്ട് നമ്മൾ കലക്കിങ്ങാണ്ട് എടുക്കുക. ഇതാ കൂടെ കലങ്ങി വന്നപ്പോൾ പാൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പാലൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ പാല് തിളച്ച് വരാനായി തുടങ്ങിയപ്പോൾ ഇതിക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ അത് ഒരു വിസ്ക് കൊണ്ടാണ് ഇളക്കി കൊടുക്കുന്നത്. അപ്പം ഞാൻ സ്പൂണോ ഫോർക്കോ എന്ത് വെച്ചിട്ടും ഇളക്കി കൊടുക്കുക. അപ്പോൾ മധുരം കുറവാണ് തോന്നിയപ്പോൾ 1/2 കപ്പ് പഞ്ചസാര പിന്നെയും ചേർത്ത് കൊടുത്തു. പിന്നെ ഇതാ കുഞ്ഞ് ടേബിൾ സ്പൂണാണ്, അതിന് 1 സ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പാലൊന്ന് തിളച്ച് വരട്ടെ. പിന്നെ അത് അധികത് ഓപ്ഷനിലാണ്, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ കയ്യിൽ യെല്ലോ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഞാനൊരു ഇത്തിരി മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മളെ ഫ്രൂട്ട് സലാഡിനൊരു യെല്ലോയിഷ് കളറാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഓപ്ഷനിലാണ്, ഇത് നിർബന്ധമില്ല. വൈറ്റ് കളറിൽ മതി എന്ന് വെച്ചാൽ അങ്ങനെ ചേർത്താലും മതി. പിന്നെ അതാ നന്നായി ഈ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഈ കോൺഫ്ലവറിൻ്റെ മിക്സ് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം, കട്ട കുത്താതെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാ വിസ്ക് കൊണ്ടായതുകൊണ്ട് തന്നെ എന്നും കട്ട പിടിക്കാതെ തന്നെ എനിക്കിത് മിക്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് കട്ട പിടിച്ചാൽ അപ്പോൾ മിക്സിയിലൊന്നിട്ടുങ്ങാണ്ട് അടിച്ചെടുത്താലും മതി ചൂടാറിയ ശേഷം. അപ്പോൾ അതാ നന്നായിട്ട് തന്നെ തിളച്ചൊക്കെ ഇവിടെ കുറുകി വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി അവിടെ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് കുറുക്കിയെടുക്കാൻ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പം ഇനി ഇതാ അതിലേക്കുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഫ്രൂട്ട്സ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതാ കുറച്ച് ഈത്തപ്പായം എടുത്തിട്ടുണ്ട്, പിന്നെ ആപ്പിളും ഉറുമാമ്പഴം നേന്ത്രപ്പഴം ഇതൊക്കെ കട്ട് ചെയ്തതാ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു ബൗളിക്ക് ചേർത്ത് കൊടുത്തിക്കാണ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഈ പാത്രത്തേക്ക് തന്നെ ഒന്ന് മാറ്റിയിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് തണുത്ത് വരാൻ വേണ്ടി നമുക്കിത് ഈ പാത്രത്തേക്ക് മാറ്റിയിട്ട് ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്തെടുക്കുക. ഇപ്പോൾ ഇതാ ഞാൻ ഉറുമാമ്പഴം കൂടെ അതിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട്, അതിന് കുറച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ 2 ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സൊക്കെ ആയിട്ട് പഞ്ചസാരയിലൊക്കെ മിക്സ് ചെയ്തുങ്ങാണ്ട് ഇനി ഇതവിടെ അടച്ച് വെച്ചിട്ട് ഇനി ഇത് ഫ്രിഡ്ജിക്ക് മാറ്റി കൊടുക്കുക. അപ്പം ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ തണുത്ത് കിട്ടട്ടെ. അപ്പോൾ അതാ ഈ കസ്റ്റാർഡിൻ്റെ മിക്സും കൂടെ ഇതേപോലെ തന്നെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഇതും ഫ്രിഡ്ജിക്കും മാറ്റിക്കൊടുക്കുക. പിന്നെ അതാ ഞാൻ 1 മണിക്കൂറിന് ശേഷം ഇത് തുറന്ന് നോക്കി, ഇത് നല്ലോണം തണുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഇത് ഈ ഫ്രൂട്ട്സും ഇതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ കുടിച്ച് നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഫ്രൂട്ട്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുക.
കസ്റ്റാർഡ് പൗഡർ ഇല്ലാത്ത ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വിധത്തിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അതൊരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഒന്ന് ലൈക്ക് ചെയ്യും, പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം ഇനി ഇതൊക്കെ പാത്രത്തേക്ക് ഒന്ന് സെർവ് ചെയ്ത് കൊടുക്കുക. അതാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രൂട്ട് സലാഡ് തന്നെയാണ്. അപ്പം തന്നെ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.